പാലക്കാട് BJP യെ CPM സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂരിൽ നടപ്പിലാക്കിയതുപോലെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോലും എന്റെ വാക്കുകൾ കൃത്യമാണ്, ഞാനല്ലേ പറയുന്നത്. എന്നാ പിന്നെ നിങ്ങൾ, ഞാൻ പറയുന്നത് തൃശ്ശൂർ നടപ്പിലാക്കിയതുപോലെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോലും പാലക്കാട്ടെ CPM പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ആ ബന്ധം കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിൻ്റെ മുമ്പിൽ വിമർശന വിധേയമാണ്. അതിൽ സാധാരണ CPM അണികളുണ്ട്. സാധാരണ CPMന് വേണ്ടിയും പോലീസിന് വേണ്ടിയും ഒക്കെ ന്യായീകരണങ്ങൾ എഴുതുന്ന ആളുകൾ, നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾ പോലും പോലീസിങ്ങിൻ്റെ ഈ നയത്തെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടിനെ സംബന്ധിച്ചും ആവർത്തിച്ച് അന്വേഷണം മാറി മാറി പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ അവരൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് RSS അനുമതി കിട്ടാത്തത് കൊണ്ടാണോ എന്നുള്ള സംശയം പോലും ബാക്കിയാണ്. മാറ്റാൻ, AD GP യെ മാറ്റാൻ RSS അനുമതി കിട്ടാത്തതുകൊണ്ടാണോ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്? കാരണം എല്ലാവരും പറഞ്ഞു കൂടിക്കാഴ്ചയിൽ തെറ്റി. DGP റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നലെ കണ്ട വാർത്തകൾ കണ്ടു, നിരവധി അന്വേഷണങ്ങൾ നേരത്തെ നടന്നു, കണ്ടു എന്നുള്ളത് ഉറപ്പായി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടും ആ സ്ഥാനത്തുനിന്ന് ചലിക്കുന്നില്ല. പിന്നെ DGP യെ 2 വർഷത്തെ ഇപ്പോൾ സെൻകുമാറിനെ മാറ്റിയതുപോലെ 2 വർഷം ഇപ്പോൾ DGP ഇരിക്കുന്ന പോലെ AD GP ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഇന്ന് മാറ്റാൻ പാടില്ല എന്നൊന്നും ഒരു നിയമത്തിലും ഒരു ചട്ടങ്ങളിലും പറയുന്നുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പം അത് മുഖ്യമന്ത്രി കൊടുക്കുന്ന സംരക്ഷണമാണ്, അതിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടും. ഇപ്പം പിന്നെ PR ഏജൻസി കൊടുത്ത ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് പറഞ്ഞു, അതിൻ്റെ നിഷേധക്കുറിപ്പ് പോലും എപ്പോഴാണ് ഇറങ്ങിയത്? പിറ്റേ ദിവസം രാവിലെ പത്രം അച്ചടിച്ച് വന്നില്ലേ? അപ്പോഴെന്തെങ്കിലും പറഞ്ഞു? നിങ്ങളുടെ എല്ലാ ചാനലുകളിലും ചർച്ച നടന്നില്ലേ? അപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്താ തെറ്റെന്നല്ലേ ചോദിക്കുന്നത്? ആ സീരീസിൻ്റെ 2nd എപ്പിസോഡാണ് ഇപ്പോൾ KT ജലീൽ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി PR ഏജൻസിയെ കൊണ്ട് എഴുതിപ്പിച്ച തിരക്കഥയുടെ ആ സീരീസിൻ്റെ 2nd എപ്പിസോഡാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനകളുമായി ഇപ്പോൾ KT ജലീലും രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം അൻവർ പുറത്തു വന്നപ്പോൾ എന്തൊക്കെയോ വലിയ ഇതൊക്കെ കാണിച്ചു, പക്ഷേ ഇപ്പോൾ ഇത് അവിടെ നിന്നൊക്കെ ഒരു ഭീഷണി വന്നിട്ടുണ്ടാവും. അതിൻ്റെ മുന്നിൽ പേടിച്ചിപ്പോൾ പിണറായി ഭക്തി ഉണ്ടെന്ന് കാണിക്കാൻ, അതിന് ഏറ്റവും നല്ലത് ഒരു സംഘപരിവാറിന് രസിക്കുന്ന സുഖിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ് എന്നുള്ളത് തോന്നിയിട്ടാണോ എന്തോ. അതിൻ്റെ ആ സീരീസിൻ്റെ 2nd എപ്പിസോഡാണിത്. അല്ല, എനിക്കൊരു പ്രതിനിധിയും വേറെ കുറെ ആൾക്കാർക്ക് പ്രതിനിധിയൊന്നും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാവില്ലല്ലോ. പാർട്ടിക്കൊരു പ്രതിനിധി ഉണ്ടാവും, പാർട്ടിക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള ഔപചാരികമായ, പറയട്ടെ ചോദിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള ഔപചാരികമായ ചർച്ചകളൊന്നും തന്നെ ഇതുവരെ ആരംഭിച്ചതായിട്ട് അറിവില്ല. ഇലക്ഷൻ ഡിക്ലറേഷനും പിന്നെ വന്നിട്ടില്ല. പക്ഷെ അതിനോട് അടുപ്പിച്ച് തന്നെ ഇപ്പം ബൈ ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രീതി വെച്ചിട്ട്, പിന്നെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലൊക്കെ കണ്ടിട്ടുള്ള രീതി വെച്ചിട്ട് ഫാസ്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ ഇലക്ഷൻ ഡിക്ലറേഷന് ശേഷം ഉണ്ടാവാറുണ്ട്. അത് പാലക്കാടും സംഭവിക്കുമായിരിക്കും. പാർട്ടി നേതൃത്വമാണ് അതിന് മറുപടി പറയേണ്ടത്. ഇപ്പോൾ ഔപചാരികമായ ചർച്ചകളൊന്നും ആരംഭിച്ചതായിട്ട് എനിക്ക് വിവരമില്ല. ഞാൻ KSU പ്രസിഡന്റായിരിക്കുന്നു അവിടെ മത്സരിച്ചത്, ആദ്യം മത്സരിക്കുക 2011. ഞാൻ പാലക്കാട് മാത്രമല്ലല്ലോ, എല്ലായിടത്തും ചെറുപ്പക്കാർക്ക് അവസരം വേണമെന്ന് പറയുന്ന ഒരാളല്ലേ ഞാൻ. KSU പ്രസിഡന്റായിരിക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുമ്പോഴൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുടെ അവസരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കൊരവസരം കിട്ടി, ഇപ്പം വീണ്ടും ഒരു അവസരം കിട്ടി. ഇനിയിപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടെന്ന് ഞാൻ പറയില്ലല്ലോ, ചെറുപ്പക്കാർക്ക് തന്നെ വേണമെന്നുള്ളത്. പിന്നെ എന്നെ അവിടേക്ക് അയച്ച സംവിധാനത്തിന് ആ പരിഗണനയുണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിയാണ് എന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. ഞാൻ തീരുമാനിച്ചതല്ലല്ലോ, എന്നാൽ ശരി ഞാൻ പോയിരുന്നു പാലക്കാട് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചതല്ലല്ലോ. പാർട്ടിയല്ലേ അത് തീരുമാനിക്കുന്നത്. അപ്പം എന്നെ അയച്ച പാർട്ടി ഉചിതമായൊരു തീരുമാനം പാലക്കാടിന് വേണ്ടി എടുക്കും. ആ തീരുമാനം പാലക്കാട്ടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ആഗ്രഹം. അത് അവിടെ നിന്ന് വിജയിച്ച് വരികയും ചെയ്യും. അതിനുള്ള ജോലി ഞങ്ങൾ നന്നായിട്ട് ചെയ്യും. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില ചർച്ചകൾ വരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തണം, അത് ആ സ്ഥാനാർത്ഥി ക്ഷാമം CPMനുള്ളിലുണ്ടോ? അങ്ങ് പാരഞ്ചോല്ലോ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതാത് പാർട്ടികളാണല്ലോ തീരുമാനിക്കേണ്ടത് അവരുടെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത്. അതാത് പാർട്ടികളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ CPM സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയമല്ലല്ലോ. അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അവിടുത്തെ ഒരു പൊളിറ്റിക്സ് എന്താന്ന് വെച്ചാൽ, അവിടെ പിന്നെ BJP യെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് UDFനാണ്. UDF സ്ഥാനാർത്ഥിക്ക് അത് സാധിക്കുകയുള്ളൂ. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം, 3 പഞ്ചായത്തുകളുടെ രാഷ്ട്രീയ സ്വഭാവം, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഈ മുനിസിപ്പാലിറ്റിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ പിന്നെ പലയിടങ്ങളിലും CPMന് ഒട്ടും സ്വാധീനമില്ല.
പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ല. രണ്ട് മേഖലയിലും ജനങ്ങൾക്കിടയിൽ സ്വാധീനവും അക്സെപ്റ്റൻസും ഉള്ളത് യു ഡി എഫിനാണ്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ആ സീറ്റ് ജയിക്കാൻ കഴിയും. സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നാണോ? അല്ല, അത് ഞാൻ പറഞ്ഞ കേരള ജനതയുടെ ഇടയിൽ എൽ ഡി എഫിന് ഉണ്ടായിരുന്ന സ്വാധീനം അത് ക്രമേണ കുറഞ്ഞു വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക്, അവരെ പിന്തുണച്ചിരുന്ന, അവരുടെ പല ചെയ്തികളെയും ന്യായീകരിച്ചിരുന്ന ആളുകൾക്ക് പോലും ഇപ്പം മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല, അത് ഉണ്ടാക്കിയതാണ്. അത് സ്റ്റേറ്റിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിൽക്കുന്ന നയങ്ങളോടും സമീപനങ്ങളോടുമുള്ള എതിർപ്പാണ്. പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇടതുപക്ഷം എന്ന് വിളിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ അവരുടെ നിലപാടുകൾ വലതുപക്ഷമായി മാറുന്നതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് അത് കാണുന്നത്. പാലക്കാട് പോരാട്ടം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നാണ് പ്രധാന പോരാട്ടം. പാലക്കാട് ജയിക്കുന്നത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് ഇപ്പം ആത്മവിശ്വാസം. മത്സരത്തിന് പിന്നെ രണ്ടുപേരും ഉണ്ടാവുമല്ലോ, രണ്ടുപേരും ഉണ്ടാവും. രണ്ട് എതിരാളികളോടാണ് മത്സരിക്കുന്നത്. അത് പിന്നെ ആരെതിര് വന്നാലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. നിലവിൽ രണ്ടാം സ്ഥാനത്ത് അവിടെ ബി ജെ പി ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത്. അവരെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഒരു മൂന്നിരട്ടിയെങ്കിലും ഭൂരിപക്ഷത്തിന് പിന്നെ ഇത്തവണ പാലക്കാട് പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം.